ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തനിഷ് കഥേവോസ്. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പം ഞങ്ങൾ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി. അപ്പം അത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി അമർത്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. മെയിൻ ഐറ്റം ചക്ക എടുത്തിട്ടുണ്ട് നമ്മൾ. പിന്നെ അതുപോലെ തന്നെ ചക്കക്കുരി, ചിലവർ ചക്കക്കുരി എടുക്കില്ല, പക്ഷെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, പിന്നെ എരിവിന് നമ്മൾ ആവശ്യത്തിന് വറ്റൽമുളക്, പിന്നെ അതുപോലെയാണ്ട് നമ്മളൊരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു കുടം ഒരു ഫുൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമ്മൾ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു സവാള നമ്മൾ മീഡിയം സൈസിലരിഞ്ഞതാണ്, പിന്നെ കടുക്, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ചക്ക നമ്മൾ ചെറിയ പീസായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്, വല്ലാണ്ട് ചെറുതല്ല, എന്നാലും കാണുമ്പോൾ മനസ്സിലാവുണ്ടല്ലോ. ഇതേപോലെയാണ് നമ്മൾ ചക്ക അരിഞ്ഞത്. അടുത്തതായിട്ട് നമ്മൾ ചെയ്തത് വറ്റൽമുളക് നന്നായി മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തു. പിന്നെ നമ്മൾ അതിലേക്ക് സബോള ഇട്ടു, പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളി ഇട്ടു. വെള്ളം ഒഴിക്കാണ്ടാണ് നമ്മൾ മിക്സിയിൽ നന്നായി ഇഞ്ഞത് അടിച്ചെടുക്കണം. സബോളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും വറ്റൽമുളകും ഒക്കെ ഇതേ നന്നായി പൊടിച്ചെടുത്തു. ഇനി നമുക്ക് കുക്കറിലേക്ക് ചക്ക മാറ്റാം. ചക്ക കുക്കറിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ ഗ്യാസിലത് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതേ കടുക് നന്നായി പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കടുക് ഇതേ നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിലടിച്ച വെളുത്തുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും സബോളയും കൂടി അടിച്ച മിശ്രിതം നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കറിവേപ്പില ഇതേ നന്നായി ഒന്ന് വഴണ്ടു വന്നപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്ന മൂന്ന് പച്ചമുളകും കൂടി നമ്മൾ അപ്പം തന്നെ അരിഞ്ഞിടുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം അതിനുശേഷം അതൊക്കെ നന്നായി ഒന്ന് ഇളക്കി അതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കുകയാണ് നമ്മൾ. അപ്പം നമ്മളിത് വറ്റൽമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളി, സബോള, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ നന്നായി മൊരിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയുടെ കുത്തുമണം മാറണ വരെ അതൊന്ന് നമ്മൾ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കുക്കറിൽ മാറ്റി വെച്ച ചക്കയിലേക്ക് അത് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ഒരു കപ്പ് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചതിന് ശേഷം അത് നന്നായി ഒന്ന് അലക്കി യോജിപ്പിച്ചു നന്നായിട്ട് അലക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം, പാകത്തിന് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ഒന്നും കൂടി നന്നായി ഇളക്കിയത് സെറ്റാക്കുകയാണ്. എന്നിട്ട് നമുക്കത് അടപ്പത്ത് വയ്ക്കാം. നമ്മളിത് കുക്കറപ്പോൾ ഇത് ഗ്യാസുമ്പോൾ വെച്ചു, കഴിഞ്ഞപ്പോൾ കുക്കർ വിസിലടിച്ചു. നമ്മൾ ഒരു ആറ് വിസിലാണ് അടിച്ചു. ആറ് വിസിലടിച്ചതിന് ശേഷം നമ്മൾ കുക്കർ തുറന്നു നോക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമുണ്ട്, വെവും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാനിൽ വെച്ചിട്ട് അത് നന്നായി വറ്റിച്ചെടുക്കാം. അപ്പോൾ അതേ കുക്കറിൽ നിന്ന് നമ്മളൊരു പാനിലേക്ക് മാറ്റിയിട്ട് അത് നന്നായി വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ ഇതേ വറ്റിയതിന് ശേഷം ചക്കപ്പുഴുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.